ഗൃഹവൈദ്യ സങ്കൽപ്പങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു വരുന്നത് പൂർവന്മാരായ ആളുകൾ ആയുർവേദത്തെ വളർത്തിയെടുത്ത് ജനകീയമാക്കി കാലം പരീക്ഷിച്ച് അറിഞ്ഞ് നൂറ് ശതമാനം ആതുരതയിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയും എന്നുള്ള ഔഷധങ്ങളുടെ വളർത്തിയെടുക്കൽ അവയെ തിരിച്ചറിയൽ അവയുടെ വൈചിത്ര്യം ഔഷധമാക്കി തീർക്കൽ ഇവയൊക്കെ വിപുലമായ വിഷയമാണ് ഇത്രയധികം പണമില്ലാതെ ഇത്രയധികം ആഡംബരങ്ങളില്ലാതെ ആരോഗ്യത്തോടും സഹവർത്തിത്വത്തോടും സഹകരണത്തോടും കൂടി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് ധനാഗമനത്തിൻ്റെയും ധനസമ്പാദനത്തിൻ്റെയും അതിരതിരുകളില്ലാത്ത നെട്ടോട്ടത്തിലേക്ക് ആധുനിക യുവത്വത്തെ തള്ളിയിട്ടത് വികലമായ നമ്മുടെ വിദ്യാഭ്യാസം അതിൻ്റെ പരിണാമമോ സർവധാരോഗവും അതിൽ പല രോഗങ്ങളെയും നമ്മൾ പുതിയ പേരുകളിട്ട് വിളിക്കുമ്പോഴും അവയ്ക്ക് അർഹിക്കുന്ന മരുന്നുകളില്ല എന്ന് നാം മറക്കരുത് മാന്തമാണ് നാം കണ്ടുവരുന്നത് അയമോദകം വെളുത്തുള്ളി കുരുമുളക് ചെറുതിപ്പലി ഇവ ചതച്ച് കിഴികെട്ടിയിട്ട് കഷായമുണ്ടാക്കി എട്ടിലൊന്ന് വറ്റിച്ച കഷായം കൊടുക്കുക മാന്തം മാറും അയമോദകം വെളുത്തുള്ളി കുരുമുളക് ചെറുതിപ്പലി ചതച്ച് കിഴികെട്ടി കഷായമുണ്ടാക്കി എട്ടിലൊന്ന് വറ്റിച്ച കഷായം കൊടുക്കാനാണ് പ്രാചീനർ പറയുന്നത് കാമ്പ് ആമയുടെ തോട് ചുട്ടത് കുരുമുളക് കഞ്ഞുണ്ണി വയമ്പ് തിപ്പലി കഴഞ്ചിക്കുരു ഇവസമം കഞ്ഞുണ്ണിച്ചാറിലരച്ച് കുരുമുളക് പ്രമാണം ഗുളികയുരുട്ടി നിഴലിൽ ഉണക്കുക കണ്ടകാരിച്ചുണ്ട കഷായം വെച്ച് കൊടുത്താൽ മാന്തം ശമിക്കും ഇതിലാമയോട് കരിനൊച്ചിയുടെ ഇലയുടെ ചാറിൽ മൂന്ന് ദിവസം ഇട്ട് വയ്ക്കണം എന്നിട്ട് വേണം ചൂട്ടെടുക്കാൻ വേലിപ്പരുത്തിയുടെ ഇല കഷായം വെച്ച് കൊടുത്താൽ ആ കഷായം വെച്ച് അതിലീ മരുന്ന് കൊടുത്താൽ ഈ ഗുളിക ഉരുട്ടിവെച്ച ഗുളിക വേലിപ്പരുത്തിയുടെ ഇല കഷായത്തിൽ കൊടുത്താൽ വയറു പെരുക്കലും ഛർദിയും മാറും അയമോദക കഷായത്തിൽ കൊടുത്താൽ അതിസാരം നിൽക്കും തേനിൽ സേവിച്ചാൽ ശൈത്യവും വാതകോപവും അടങ്ങും ഈ ഗുളിക മുലപ്പാലിൽ കൊടുത്താൽ മുക്കലും മാന്തവും ശമിക്കും ഇഞ്ചിച്ചാറിലാണ് കൊടുക്കുന്നതെങ്കിൽ മയക്കം മാറും കുരുപ്പരുത്തിയുടെ തളിരിലീരിലാണ് കൊടുക്കുന്നതെങ്കിൽ മൂലം കടച്ചിലും മാറും കൊടുവേലി വേരിന്മേൽ തൊലി ശംഖുപുഷ്പത്തിൻ്റെ വേരിന്മേൽ തൊലി എരിക്കിൻ്റെ വേരിന്മേൽ തൊലി ഇവ മൂന്ന് വരാഹനിട വീതം ചൂടുവെള്ളത്തിൽ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ഒരു വരാഹനിട കുങ്കുമപ്പവും ചേർത്ത് യുക്തമാത്രയിൽ സേവിച്ചാൽ മാന്തം കൊണ്ടുള്ള വലിവും കാക്ക വലിവും ശമിക്കും അജീർണ മാന്തത്തിന് വേലിപ്പരുത്തിയുടെ നീര് ഒരു തുടം വയമ്പ് ചുക്ക് കുരുമുളക് തിപ്പലി ഗോരോചനം ഇവ രണ്ടു വരാഹനടാം വേലിപ്പരുത്തിയുടെ തളിര് നാലു വരാഹനിടാം ഇവയരച്ച് വേണ്ട ഇളവിൽ കൊടുത്താൽ അജീർണമാന്തവും വയറുവേദനയും ശമിക്കും ഇരട്ടിമധുരം അതിവിടയം ജാതിക്ക മാതളപ്പൂവ് ജീരകം ഇവ സമം വറുത്ത് സ്വർണനിറം വരുമ്പോൾ പൊടിച്ച് മാതളപ്പഴത്തിൻ്റെ ചാർലോ പുളിയാറിലെ ചാർലോ അരച്ച് ഗുളിക ഉരുട്ടി വെച്ച് യുക്തമായ അനുപാനത്തിൽ സേവിച്ചാൽ വെള്ളം പോലെയുള്ള വയറൊഴിയൽ ശമിക്കും മാന്തത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് കണമാന്തം റിക്കറ്റ് കണരോഗത്തിന് റിക്കറ്റിന് സർവാംഗം ചൂടുണ്ടാവും കനകനപ്പുണ്ടാവും വായ ഉണങ്ങും ദാഹിക്കും മലത്തിന് വഴുവഴുപ്പുണ്ടാവും സർവദാ കരയും നിർബന്ധ ബുദ്ധിയുണ്ടാവും കണം വന്നാൽ കണമാന്തം വന്നാൽ വെള്ളറുക വെളുത്ത കറുക തമിഴ് പദാണ് വെള്ളറുക നല്ലൊരു മരുന്നീടാണ് വെള്ളരുക വെള്ളക്കറുക വെള്ളറുക ഏത് മരുന്നിൻ്റെ ദൂഷ്യഫലവും കളയാൻ പര്യാപ്തമാണ് ഹൃദയത്തിന് ഉത്തമമാണ് ഹൃദ്യമാണ് വിഷ്ണുക്രാന്തിയുടെ വേര് കുമിഴിൻ വേര് ചിത്തിരപ്പാല സമൂലം പൊൻകയ്യുണ്ണി അത് മഞ്ഞ നിറത്തിലുള്ള കയ്യന്യമാണ് മാതളത്തിൻ്റെ പേര് ഇവ ചേർത്ത് എണ്ണ കാച്ചി മെഴുപ്പാകത്തിലരിക്കുക ഏലക്കായും ജീരകവും പൊടിച്ചെണ്ണയിൽ വിതറുക ഈ എണ്ണ കാശിട അളവിൽ സമം മുലപ്പാൽ ചേർത്ത് മൂന്ന് ദിവസം കൊടുക്കും കണമാന്തം തീർത്തു പോവും റിക്കൻസ് അമൃതസഞ്ജീവനീ ഗുളിക അത് കണമാന്തത്തിനും ജ്വരം ദാഹം മുതലായവയ്ക്കും വളരെ ഫലപ്രദമാണ് സഹസ്രവേദി കൊട്ടം ഏലത്തരി ലവംഗം ചന്ദനം കടുക് കടുക് കടുക്രോഹിണി ഇരിപ്പപ്പൂവ് നറുനീണ്ടിക്കിഴങ്ങ് തൊലി രാമച്ചം ചെറുതിപ്പലി ഇരട്ടിമധുരം മുത്തങ്ങ മുന്തിരിങ്ങ ഈന്തപ്പഴം ഇവ സമം വെറ്റിലച്ചാറിലരച്ച് കടലപ്രമാണം ഗുളികയുരുട്ടി നിഴലിലുണക്കി മുലപ്പാലിലോ ചൂടാറിയ വെള്ളത്തിലോ കൊടുത്താൽ കണമാന്തവും ജ്വരവും ദാഹവും മാറും ഏലക്കായുടെ അരി മായക്ക തിപ്പലി ഗോരോചനം കൊട്ടം ജഡാമാചി ജീരകം കരിഞ്ചീരകം അക്കിക്കറുക ഇവ സമമെടുത്ത് പതുക്ക വറുത്ത് പൊടിച്ച് മുലപ്പാലൊഴിച്ച് രണ്ട് യാമം അരച്ച് കടലപ്രമാണം ഗുളികയുരുട്ടിക്കൊടുത്താൽ കണവും കണമാന്തവും അതിൻ്റെ ചൂടും പനിയുമെല്ലാം മാറും ഇത് നിഴലിൽ വേണം ഉണക്കിയെടുക്കാൻ ഗുളിക എള്ളെണ്ണ ചെറുനാരങ്ങ നീര് കറ്റുവാഴ നീര് മുലപ്പാൽ കഞ്ഞുണ്ണിയുടെ ചാറ് ഇവ നാഴി വീതം കഷായത്തിന് വിഷ്ണുക്രാന്തി തുളസി വിത്ത് ഇരട്ടിമധുരം മുത്തങ്ങ കൊട്ടം താലീസപത്രം കൽക്കത്തിന് കരേളകത്തിൻ വേര് ഓരിലത്താമര മുള്ളിലവിൻ പശ അക്കറുക രാമച്ചം മുരിങ്ങ വിത്ത് ആവീരപ്പശ ഇവ ചേർത്ത് എണ്ണ കാച്ചുക ഈ എണ്ണ കാശളവ് സേവിച്ചാൽ കണരോഗം മാറും ഏലത്തരി തിപ്പലി കൊട്ടം ജീരകം അക്കിക്കറുക മായക്ക ഗോരോചനം ജഡാമാഞ്ചി കരിഞ്ചീരകം ഇവ ചെറുതായി വറുത്ത് മുലപ്പാലിലരച്ച് കുന്നിക്കുരു വലിപ്പം ഗുളികകളാക്കി വെച്ച് കൊടുക്കുക കണജ്വരം ശമിക്കും എള്ളെണ്ണ ഒരിടങ്ങഴി ഒരു പൊരിച്ച തേങ്ങയോളം ഒരു പൊതിച്ചെടുത്ത തേങ്ങയോളം കറ്റുവാഴയില അത് പിഴിഞ്ഞെടുത്ത ചാറ് ചേർത്ത് മുക്കാൽ കഴഞ്ച് ഉലുവപ്പൊടിയിട്ട് ഇരുപലം ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് മെഴുപ്പാകത്തിൽ അരച്ച് അരിച്ച് പ്രമാണം സേവിക്കുക ഉണങ്ങിയ ശരീരവും തടിക്കും പതിനെട്ട് പ്രകാരം കണരോഗങ്ങളും അസ്തമിക്കും ഉൾമാന്തം ഉൾമാന്തത്തിൽ അന്തർമാന്തം എന്നും പറയും വായു കോപിച്ച് മലത്തെ ബന്ധിക്കുകയും ജലത്തെ തടുത്ത് എപ്പോഴും നിലവിളിച്ചുകൊണ്ടും അമ്മയെ വിട്ടുപിരിയാതെ കണ്ടും വിരണ്ട് നോക്കിയും ദുശാഢ്യം പിടിച്ചും ഇരിക്കും ഇതിന് ചികിത്സ നിലവേപ്പ് ശിവനാർവേമ്പ് ഇവയുടെ വേരും വേപ്പിൻ തൊളി വെളുത്തുള്ളി കായം ഇവയും ഓരോ കഴഞ്ചരച്ച് അരയിടങ്ങഴി ആവണക്കെണ്ണയിൽ കാച്ചി അരിച്ച് കാശിട കണക്കിന് കൊടുത്താൽ മതി മുലപ്പാൽ കൊടുക്കുന്നുവെങ്കിൽ അമ്മ ഇച്ഛാപഥ്യം ആചരിക്കണം ജലമാന്തം ജലമാന്തത്തിൽ വെള്ളം പോലെ പല വർണ്ണങ്ങളായി വയറിളകും ശരീരം ശോഷിക്കും കണ്ണുകൾ പോകും അമ്മയുടെ മുഖത്തേക്ക് നോക്കില്ല അതിന് തിപ്പലി കുരുമുളക് ഇവ പൊടിച്ച് കടമ്പില അരിഞ്ഞ് പൊടിച്ചു വച്ച പൊടിയും കൂട്ടി ചുട്ടവിച്ച് അതായത് പുടഭാഗം ചെയ്ത് പിഴിഞ്ഞെടുത്ത നീര് മൂന്ന് പ്രാവശ്യം കൊടുക്കുക ജലമാന്തം ശമിക്കും അടുത്തത് ഗ്രഹണി ഗ്രഹണിയിൽ അഗ്നിമാന്ദ്യമാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം കൂടാതെ മലം ബന്ധിക്കുകയും കാരണം കൂടാതെ അയഞ്ഞു വീഴുകയും ചെയ്താൽ മലം അയഞ്ഞു പോവുകയും ചെയ്താൽ അത് തുടരെ തുടരെ ഉണ്ടായാൽ സഞ്ചിതമായി വളരെ നീണ്ട കാലം ശമിക്കാതിരിക്കും ഇതിനെ ഗ്രഹണി എന്നാണ് പറയുക ഇത് ത്രിദോഷങ്ങളെ കൊണ്ട് വേറെ വേറെയും സന്നിപാതജമായും നാല് ജാതിയാണുള്ളത് ഇതിൻ്റെ പൂർവരൂപം തളർച്ച പുളി പുളിച്ച് തകട്ടൽ അരുചി തൃഷ്ണ ചുഴലുക വയറു വീർക്കുക ഛർദിയുണ്ടാവുക തലയ്ക്ക് വേദന ഉണ്ടാവുക പനി കാലും കയ്യും വിങ്ങുക വയുണ്ടശേഷിച്ച് വാതത്താൽ ഉള്ളതാണ് എങ്കിൽ വാവരളും വിലാപ്പുറങ്ങൾ നോവും തുടൽ തുടയും കഴലയും കഴുത്തും വേദനിക്കും പുളിച്ചവറ്റിൽ ശ്രദ്ധയുണ്ടാവും വിശന്നു തുടങ്ങുമ്പോൾ വയറു വീർക്കും വാതഹൃദ്രോഗം ഗുൽമം അർഷസ് പാണ്ഡു ഇവയുടെ ഒക്കെ ശങ്കയുണ്ടാവും വളരെ നേരം തീവ്രമായി കഴിഞ്ഞാൽ നുരഞ്ഞ് ഉച്ച ഒച്ചയുണ്ടായി മലം പോവും ഗുതം നൊന്തിരിക്കും പിത്തത്താൽ വരുന്നതാണെങ്കിൽ അത് മഞ്ഞ നിറത്തിലോ നീല നിറത്തിലോ ായിരിക്കും ശരീരവും മഞ്ഞ നിറമാവും ദുർഗന്ധമായും പുളിച്ച് തകട്ടിയും അലം പോവും ഹൃദ്രോഗം കണ്ണും ചുട്ടിരിക്കും കാരണം ഹൃദയത്തെ ബാധിക്കും അതുകൊണ്ട് കണ്ണിന് ചൂടുണ്ടാവും കഭജമാണെങ്കിൽ ശ്ലേഷ്മം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ വളരെ ക്ലേശത്തോടെയായിരിക്കും ദഹനം ഛർദിയുണ്ടാവും അരുചി ഉണ്ടാവും നെഞ്ച് കലിക്കും മൂക്കിലൂടെ വെള്ളമൊഴുകും ഹൃദയം നേർത്ത പോലെ അടിക്കും വളരെ നേരിയ രീതിയിൽ ഹൃദയമിടിപ്പ് കേൾക്കാം വയറിളകാതിരിക്കുക സ്ത്രീസംബന്ധത്തിങ്കൽ ഹർഷമില്ലാതാകുക ഇതൊക്കെ ലക്ഷണമാണ് ത്രിദോഷമായാൽ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും ഇതിൻ്റെ ക്രിയാക്രമത്തെ പറയുന്നതും രസകരമാണ് ഗ്രഹണീമാശ്രിതം ദോഷം അജീർണവുപചാരണീമാശ്രിതം ദോഷം അജീർണവുപാചാരോക്തവിധി തസ് ആമം ച വിഭാചതിൻ്റെ ആമത്ത പചിച്ചെടുക്കും ശരീരാനുഗതേ സാമേ രസേ ലംഘന പചനം വിശുദ്ധ ആശയാസ്മൈ പഞ്ചകോലാദിഭിര്യുദം പേയാദി ലഘ്വന്നം പുനർ രോഗാംശീപകാൻ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ക്രിയാക്രമത്തിൽ നന്നായി പറയുകയാണ് അതിന് പേയം കുടിക്കാൻ അതിന് പാചനം വരത്തക്ക വിധത്തിൽ പഞ്ചമൂലം ഹ്രസ്വ പഞ്ചമൂലം ഇവ തിളപ്പിച്ച് കുടിക്കാൻ കൊടുത്താൽ അഗ്നിദീപ്തി ഉണ്ടാവും വളരെ ഫലപ്രദങ്ങളായ ഔഷധങ്ങൾ നമുക്കായി ഉപദേശിച്ച് തന്നിട്ടുള്ള പൂർവസൂരികളുടെ പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം